നമസ്കാരം. കോവിഡ് വാക്സിന് രജിസ്ട്രേഷൻ എല്ലാവരും ചെയ്തിരിക്കുമെന്ന് കരുതുന്നു. ഇനി എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാം നമുക്ക്? ആദ്യമായി സെൽഫ് രജിസ്ട്രേഷൻ പോർട്ടൽ ലിങ്കിൽ കയറി, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഏത് മൊബൈൽ നമ്പറിലാണോ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് ആ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് ഗെറ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക. നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം ഗെറ്റ് ഒ ടി പി അടിക്കുന്നതോടുകൂടി നമ്മൾ ഏത് നമ്പറാണോ ടൈപ്പ് ചെയ്തിട്ടുള്ളത് ആ നമ്പറിലേക്ക് ഒ ടി പി വരും. എൻ്റെ മൊബൈലിലേക്ക് ഇപ്പോൾ ഒ ടി പി വന്നു, ഞാനത് ക്ലിക്ക് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം വെരിഫൈ ചെയ്യുമ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത വ്യക്തി സ്ക്രീനിൽ പ്രത്യക്ഷമാകും. അതിനുശേഷമാണ് ഷെഡ്യൂൾ ചെയ്യേണ്ടത്. ഷെഡ്യൂൾ എന്ന ബോക്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ രണ്ട് ഓപ്ഷനുകൾ തുറന്നു വരും. ഒന്ന് സെർച്ച് ബൈ പിൻ, രണ്ട് സെർച്ച് ബൈ ഡിസ്ട്രിക്റ്റ്. അപ്പോൾ നമുക്ക് ഏതാണോ കൂടുതൽ അനുയോജ്യം, ഒന്നെങ്കിൽ പിൻകോഡ് അടിക്കാം അല്ലെങ്കിൽ നമ്മുടെ ജില്ല അടിച്ച് പോവാം. ഇപ്പോൾ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പിൻകോഡാണ്. പിൻ അടിച്ചതിന് ശേഷം സെർച്ച് എന്ന ബോക്സ് ക്ലിക്ക് ചെയ്താൽ ഡേറ്റ്, നമുക്ക് ഇന്നത്തെ ഡേറ്റ് ആണോ വേണ്ടത് എങ്കിൽ ഫസ്റ്റ് കോളം ക്ലിക്ക് ചെയ്യുക, അടുത്ത ദിവസമാണ് കിട്ടേണ്ടത് എങ്കിൽ രണ്ടാമത്തെ ബോക്സും ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇതിൽ നമ്മളോട് അടുത്തു കിടക്കുന്ന പി എച്ച് സികളിലെ അഥവാ കോവിഡ് വാക്സിൻ നിലവിൽ ഉള്ള ഹോസ്പിറ്റലുകൾ കാണിക്കുന്നു. ഹോസ്പിറ്റലുകളിൽ എത്രത്തോളം വാക്സിൻ ഉണ്ട് ഇല്ല എന്നുള്ളതാണ് സ്ലോട്ട്സ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. നിലവിൽ വാക്സിൻ കേന്ദ്രങ്ങളിൽ എത്ര എണ്ണം വാക്സിനുകൾ ഇപ്പോൾ നിലവിൽ ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. സീറോ സ്ലോട്ട്സ് പറയുന്നത് അവിടെ നിലവിൽ ഒരു വാക്സിനും ഇല്ല എന്നതാണ്. എന്നാൽ ഈ സീറോ സ്ലോട്ട്സ് എന്ന ഭാഗത്ത് എണ്ണസംഖ്യ കാണിക്കുകയാണെങ്കിൽ എത്രത്തോളം എണ്ണസംഖ്യയാണോ കാണിക്കുന്നത് അത്രത്തോളം വാക്സിൻ അവിടെ ലഭ്യമാണ്. അതുപോലെ കോവാക്സിൻ, കോവിഷീൽഡ് എന്നതാണ് രണ്ട് വാക്സിനുകളാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. നമുക്ക് കോവാക്സിനും കോവിഷീൽഡും നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് സെലക്ട് ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ നിലവിൽ മൂന്ന് കേന്ദ്രങ്ങളിലും സീറോ സ്ലോട്ട്സ് കാണിക്കുന്നതിനാൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നില്ല. ഇവിടെ ഏതെങ്കിലും എണ്ണസംഖ്യ ഉണ്ട് എങ്കിൽ ആ കോളത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയം തിരഞ്ഞെടുക്കുകയും കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്താൽ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യപ്പെടും. ഇനി നമ്മൾ പിൻകോഡിന് പകരം സെർച്ച് ബൈ ഡിസ്ട്രിക്റ്റാണ് കൊടുക്കുന്നത് എങ്കിൽ ആ കോളം ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ സ്റ്റേറ്റ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മുടെ ഡിസ്ട്രിക്റ്റ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം സെർച്ച് എന്ന ബട്ടൺ അമർത്തിയാൽ നമുക്ക് ലഭ്യമായ വാക്സിനുകളുടെ ലിസ്റ്റ് താഴെ കാണിക്കും. അതിൽ നമുക്ക് സീറോ സ്ലോട്ട്സിന് പകരം ഏതെങ്കിലും എണ്ണസംഖ്യ കാണിക്കുകയാണ് എങ്കിൽ ആ കോളം നമുക്ക് ക്ലിക്ക് ചെയ്യുകയും ടൈം ഷെഡ്യൂൾ ചെയ്തതിന് ശേഷം കൺഫേം ചെയ്യുകയും ചെയ്താൽ അവിടെ നിന്നും നമുക്ക് വാക്സിൻ ലഭ്യമാകും. ഇപ്പോൾ നിലവിൽ രണ്ട് കേന്ദ്രങ്ങളിൽ വാക്സിൻ സ്ലോട്ട്സ് കാണിക്കുന്നുണ്ട്. വെട്ടം സി എച്ച് സിയും വണ്ടൂർ സി എച്ച് സിയും. അതിൽ വണ്ടൂർ സി എച്ച് സി ആണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതിനുശേഷം ഇതിൽ സെലക്ടഡ് ടൈം സ്ലോട്ട് എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് അനുയോജ്യമായ സമയത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇതോടുകൂടി ഷെഡ്യൂൾ പൂർത്തിയാവുകയും നമുക്ക് കൺഫേം ചെയ്യുകയും ചെയ്യാം. നമുക്ക് വളരെ വേഗത്തിൽ മൊബൈൽ രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയുന്നതാണ്. ഒരിക്കലും ആരും ആശങ്കപ്പെടേണ്ടതില്ല.